ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാസ്റ്ററിൻ്റെ ഒരു 500 റേഡിയോ ആണ്. അപ്പം ഇത് ഭയങ്കര പരിതാപകര അവസ്ഥയിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോവുകളൊന്നുമില്ല. കാസ്റ്റർ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഐബെല്ലിൻ്റെ സാധനം തന്നെ, ഐബെല്ലും കാസ്റ്ററും ഒക്കെ ഒന്ന് തന്നെ. അപ്പം അതിന് നോവൊന്നുമില്ല, നമ്മുടെ ഡയൽ മീറ്ററിൻ്റെ ആ ഭാഗത്ത് ഗ്ലാസ്സൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു അവസരമുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് കവർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ച് സമയം കളയണ്ടല്ലോ. അപ്പോൾ നല്ല അത്യാവശ്യം കാണാൻ നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ ഡൽഹി പി സി ബി ഒക്കെ വരുന്ന പോലത്തെ പി സി ബി ആണ്. ബാൻഡ് സ്വിച്ചൊക്കെ വലിയ സ്ട്രക്കൊന്നുമില്ല. ക്യാബിനൊക്കെ പോയതാണെങ്കിലും നമ്മുടെ സാധാരണ സി ഡി 1619 ഐ സി ആയിരുന്നു. സി എക്സ് സെയിം തന്നെ, സി ഡി ആണ് സി എക്സ് ആണ്, സെയിം ഫങ്ഷൻ തന്നെ. നല്ലൊരു സ്പീക്കറും നല്ല ലൗഡായിട്ടുള്ള സ്പീക്കർ ടൈപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. സ്പീക്കർ പോയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണേ. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്നുള്ള സമയമൊന്നും കളയണ്ട. പിന്നെ നമ്മുടെ വയറിൻ്റെ 2-3 കണക്ഷനൊക്കെ വിട്ട് കിടപ്പുണ്ട്. നമ്മുടെ ബാറ്ററിക്കുള്ള കണക്ഷൻ ആയതുകൊണ്ട് ബാക്ക് കവർ റിമൂവ് ചെയ്തപ്പോൾ ഞാനത് പിടിപ്പിച്ചെടുത്ത. അപ്പം നമുക്ക് ഈ അവസ്ഥയിൽ നമുക്കിപ്പോൾ എന്താ ഇതിൻ്റെ നോക്കാം. ഇനി റേഡിയോ ഒന്ന് ഓണാക്കി നോക്കാം. സ്വിച്ചൊക്കെ ചെക്ക് ചെയ്യണമെന്നുള്ള കാര്യം ഇനി നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ നമ്മുടെ റേഡിയോ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ നമ്മളാ പി സി വേർപെടുത്തി എടുത്തിട്ടുണ്ടേ. നമ്മൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ അറിയല്ലോ, നമ്മുടെ ഐ സി സി ഡി 1619 ആണ്. നമ്മുടെ കപ്പാസിറ്ററുകളൊക്കെ എന്തെങ്കിലും ബഡ്ജ് ഉണ്ടോയെന്നോ ലീക്ക് ഉണ്ടോയെന്നോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ഐ സിക്കുള്ള സപ്ലൈ വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ നമ്മളെ പണ്ട് ആദ്യത്തെ വീഡിയോയിലൊക്കെ നമ്മുടെ മിക്ക വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ്. അപ്പം എ എഫ് ആംപ്ലിഫയർ സെപ്പറേറ്റ് അല്ലാതുകൊണ്ട് നമ്മൾ ഐ സിയിൽ തന്നെയാണ് നമ്മുടെ ആംപ്ലിഫയർ ഓഡിയോയും വരുന്നത്. അപ്പം നമുക്ക് വോൾട്ടേജ് ഉണ്ടെങ്കിൽ വേറെ കമ്പോണൻ്റിൽ നമ്മുടെ കപ്ലിംഗ് കപ്പാസിറ്ററൊന്നും പോയിട്ടില്ലെങ്കിൽ ഐ സി പോയതായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. വേറെ സെക്ഷനൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഐ സി ഒന്ന് മാറ്റിയിടാം. ഐ സി പറിച്ചിട്ടുണ്ടേ, എന്തെങ്കിലൊരു പഴയ ഐ സി ഇരിപ്പുണ്ട്. അപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പം സി എക്സ് 1619, സി ഡി ഒ സി എക്സ് ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിന് പിന്നോട്ടെല്ലാം കറക്റ്റാണ്. അപ്പം നമുക്ക് ഇവനെ ഒന്ന് ഇട്ട് നോക്കാം. നമ്മുടെ പുതിയൊരു ഐ സി, പുതിയ ഐ സി അല്ല, പഴയതിൻ്റെ ഇരുന്നാണ് പറിച്ചൊക്കെ വെച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നല്ലപോലെ അതിൻ്റെ ലെഗൊന്നും പോകാതെ ഒടിഞ്ഞു പോകാതെ ഒന്ന് കയറ്റി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സോൾഡ് കൊടുക്കുക. അപ്പോൾ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെന്ന് നീറ്റായിട്ട് സോൾഡർ ചെയ്ത്, എന്ത് നമ്മൾ സോൾഡർ കമ്പോണൻറ്റ് പറിച്ചാലും ഉണ്ടല്ലോ, സോൾഡർ ചെയ്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. തിന്നറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആംപ്ലിഫയർ ഔട്ട്പുട്ടുണ്ടോ, സിഗ്നൽ എന്തെങ്കിലും ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ജിഗ്ഗെല്ലാം ഒന്ന് കൊടുക്കാം. ഓക്കെ, നമ്മുടെ എന്നിട്ട് നമുക്ക് റേഡിയോ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മളിതിനകത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വേറെ കൂടുതലൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഐ സി മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ, പോസിറ്റീവ് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നെഗറ്റീവ് വേറെ കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ നോയ്സ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ വർക്കായി, സിഗ്നലിൻ്റെതായ നോയ്സ് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മീഡിയം വേവിലിടുമ്പോൾ ആർ എഫ് ഡിറ്റക്ട് ചെയ്യുന്നതുകൊണ്ട് ആർ എഫ് പോയിൻറ്റ് തുടങ്ങുന്ന ഒരു നോയ്സ്, ഒരു റിസീവ് ചെയ്യുന്നതിൻ്റെ ആയതൊന്നും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ മീഡിയം വേവിലിട്ടിട്ട് ട്യൂൺ ചെയ്യുമ്പോഴും ഒരു സ്റ്റേഷനോ നമ്മുടെ തിരുവനന്തപുരമോ ആലപ്പുഴ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഇനി നമുക്ക് അതിനായിട്ടുള്ള അതിനുള്ളൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ 16-ാം മണിക്കുണ്ട്. നമ്മുടെ IFT ഇൻപുട്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ലോക്കൽ സ്റ്റേഷൻ നമുക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. ആ ലെഗ് പിടിച്ച് നമ്മൾ IFT തൊടുമ്പോഴുള്ള ആ വ്യത്യാസം മനസ്സിലാക്കി നമുക്ക് ആ സെക്ഷൻ വർക്കാവുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഇതിന് 2 IFT ആണ്. മീഡിയം വേവിൻ്റെ 455 kHz എന്ന ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ പി സി ബിക്ക് വരുന്നൊരു മിക്ക കംപ്ലൈൻറ്റും കുറേ നാളൊക്കെ ഉപയോഗിക്കാതിരുന്നിട്ട് ഉപയോഗിക്കുമ്പം വരുന്നൊരു കംപ്ലൈൻറ്റാണ് ഈ മീഡിയം വേവ് കിട്ടാതെ വരുന്ന ഈ അവസ്ഥ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ 2 IFT ഒന്ന് നല്ലപോലെ ചെക്ക് ചെയ്യണം. അപ്പം ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടല്ലാത്തതുകൊണ്ട് ഈ IF ഉപയോഗിച്ചിട്ടാണ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്.
അപ്പം ആ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് തന്നെ ആ ഒരു IFT ഓപ്പണായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആ IFT പറിച്ച് മാറിയിട്ടുണ്ട്, നമ്മൾ ഒന്ന് മാറ്റിയിടാം. ഇതാണ് ആ IFT. ഇതെങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇടയ്ക്ക് ഞാൻ തയ്യാറാകുമ്പോൾ കാണിച്ചു തരാം, അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പം നമുക്കൊരു പുതിയൊരു IFT അവൻ കിട്ടണം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ചെയ്യുന്ന സാധാരണ കംപ്ലയിൻ്റ് ഒക്കെ ഉള്ള വീഡിയോയിൽ നമ്മൾ ബാൻഡ് സ്വിച്ച് എവിടെയെങ്കിലും നന്നാക്കാൻ കിട്ടുവാണേലോ ചെയ്യുന്ന സമയത്ത് അഴിച്ച് ചെയ്യുന്നു. ഞാൻ സ്വിച്ച് ക്ലീൻ ഓയിൽ ഒഴിക്കുന്നതൊക്കെ കൂടുതൽ അഴിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ക്ലാവ് ഇരിക്കുന്നുണ്ടോ, നല്ല പോലുണ്ട്. അപ്പോൾ ഈ ക്ലാവ് ഇരുന്നുകൊണ്ട് ഇതിനകത്ത് സംഭവിക്കുന്ന എന്താണെന്ന് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാവേ. അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെടും. കണ്ടോ, ബസറിലിട്ടിരിക്കുകയാണ്. നമ്മുടെ കോണ്ടാക്ട് പോയിൻ്റ് നോക്കാം. ഉണ്ടോ, ഇല്ല. അപ്പം ഇതും നമ്മൾ വളരെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഈ സ്വിച്ച് ക്ലീനിങ് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ഡീസോൾഡ് ചെയ്തിട്ട് ഒന്ന് അഴിച്ചൊന്ന് നമ്മൾ ക്ലീൻ ചെയ്തിടുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഇത് ഞാൻ കൂടുതലായിട്ട് പിന്നെ പറയത്തുണ്ട്, നമ്മുടെ രണ്ട് വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട് നമ്മൾ സ്വിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ സ്വിച്ച് അഴിച്ച് മാറ്റിയിട്ട് IFT മാറ്റിയിട്ട് നമ്മുടെ മീഡിയം വേവിൻ്റെ സൈഡ് നമ്മുടെ ബാൻഡ് സ്വിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ആ പൊസിഷൻ ലെഗ് ഞാൻ ഷോർട്ട് ചെയ്തിരിക്കുക. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സിഗ്നല് പിടിച്ചിട്ട് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ബാൻഡ് സ്വിച്ച് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ബാൻഡ് സ്വിച്ചിനെ ഫങ്ഷൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് നമ്മുടെ IFT പഴയത്. ഫിലിപ്സിൻ്റെ ഏതെങ്കിലും പഴയ റേഡിയോ നിന്ന് IFT ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ AM ഇപ്പം അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അല്ല, സോ അത് ക്ലിയറായി. അതിൻ്റെ ആ പ്രശ്നം അപ്പം ഇങ്ങനെ നമുക്ക് ഈ കംപ്ലയിൻ്റ് പെട്ടെന്ന് നമുക്കൊരു ശകലം സമയമെടുത്ത് ഒന്ന് പരിഹരിച്ചെടുക്കാതെ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ മീഡിയം വേവ് ഷോർട്ട് ചെയ്തിരുന്ന AM ഷോർട്ട് ചെയ്തിരുന്ന ഭാഗം മാറ്റി FM-ലോട്ടാക്കുക. അപ്പോൾ FM ബാൻഡ് അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകും കേട്ടോ. ആ സ്വിച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നമ്മുടെ അതിനകത്ത് കിടപ്പുണ്ട്. ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ ഒന്ന് നോക്കണേ. അപ്പോൾ FM-ലിട്ടു. അപ്പം FM-ലിടുമ്പം നമുക്ക് ആൻറ്റിനായും കൂടെ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ഓണാക്കിയിട്ട് FM നോയിസ് ഒക്കെ ഉണ്ട്. അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ FM അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട്, ക്ലിയറാണ്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്, നമ്മുടെ ബാൻഡ് സ്വിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്ന് കയറ്റിട്ട് കൊടുക്കാം. ബാൻഡ് സ്വിച്ച് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടേ. അപ്പം നമ്മൾ മീഡിയം വേവ് ക്ലിയർ ആക്കിയാണെങ്കിലും ബാൻഡ് സ്വിച്ച് നമ്മൾ അഴിച്ച് ചെയ്യേണ്ടി വന്നാലും ഞാനൊന്ന് മുൻകൂറായിട്ട് അങ്ങ് ചെയ്യുന്നത്, ഏത് റേഡിയോ കിട്ടിയാലും ഞാൻ ബാൻഡ് സ്വിച്ച് അഴിച്ച് ക്ലീൻ ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ആ ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പം നമ്മുടെ ബാൻഡൊക്കെ പ്രോപ്പറായിട്ട് സെലക്ട് ആകുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ PCB പരിപാടി കഴിഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കയറ്റി വെച്ച് ഇനി മുറുക്കാം. PCB എല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ IC, പഴയ IC കേട്ടോ. ഇത് നമ്മുടെ IFT. ഞാൻ പറഞ്ഞില്ലായിരുന്നു IFT എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ പറയാമെന്ന്. IFT ഓപ്പണാണ്, നിങ്ങൾക്കിത് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ IFT ഓപ്പണാണ്. അപ്പോൾ ഈ IFT പോകാനുള്ള കാരണം എന്താണെന്നറിയോ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ണ്ടോ ആ ലെഗിനോട് ചേർന്നുണ്ടോ തുരുമ്പെടുത്തിരിക്കുന്നത്, സോൾഡറിങ് ഭാഗമല്ല ഇത്. നമ്മുടെ വയറ് വൈൻഡ് ചെയ്ത വയറ് വന്ന് ചുറ്റിയിട്ട് സോൾഡർ ചെയ്യുന്ന ഭാഗത്ത് തണുപ്പെടുത്തി കഴിയുമ്പോഴൊക്കെ തുരുമ്പ് കയറിയിട്ട് അകത്തുനിന്ന് അതങ്ങ് വിട്ടുപോകും. അനങ്ങൊന്നും വേണ്ട, അത് വിട്ടുപോകും. അപ്പം നമ്മുടെ ഗ്ലാസ്സൊന്നും വിറ്റിയിട്ടില്ല. IFT പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. ഞാൻ ടെലസ്കോപ്പ് തന്നെ ചെയ്യുന്നത് കേട്ടോ, നല്ല ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര സമയത്ത് നമ്മളൊക്കെ ക്ലിയറാക്കി എടുക്കാം. അപ്പോൾ IFTG ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഗ്രൗണ്ട് ചെയ്ത് തന്നെ നമുക്കത് കണ്ടുപിടിക്കാം. ചെറിയൊരു അഴിവില്ല. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.